ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വെരിതാസ് വചന പഠനത്തിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന ഈശോയെ പിശാചുക്കളുടെ തലവനായ ബേൽസുബൂലിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന യഹൂദരെ നാം കാണുന്നു. ഇവിടെ പരാമർശിക്കപ്പെടുന്ന പിശാചുക്കളുടെ തലവനായ ബേൽസെബൂൽ ആരാണ്? തിരുവചനങ്ങൾ പിശാചുകളെക്കുറിച്ച് പൊതുവായി എന്താണ് പറയുന്നത്? ഇവയൊക്കെ മനസ്സിലാക്കാനാണ് ഇന്നത്തെ വേരിത്താസിൻ്റെ എപ്പിസോഡിൽ നാം പരിശ്രമിക്കുന്നത്. സുവിശേഷങ്ങൾ പിശാചുക്കളുടെ മേൽ അധികാരമുള്ള ഈശോയെ വളരെ മനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട്. ഈശോ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിലൊന്ന് പിശാചുകളെ പുറത്താക്കിയതായിരുന്നു. ആദ്യ 3 സുവിശേഷങ്ങളിലും അത്തരത്തിലുള്ള വിവരണങ്ങൾ കാണാൻ സാധിക്കും. വ്യത്യസ്തമായ പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ നിയമം പിശാചുകളെ അവതരിപ്പിക്കുന്നത്. അവയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഡൈമോണിയോൺ, ദിയാബോളോസ് എന്നീ പദങ്ങളാണ്. ഈ രണ്ട് വാക്കുകളെയും പിശാച് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ദിയാബോളോസ് എന്ന പദം പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്തജന്ത് ഫത്താൻ എന്ന ഹീബ്രു പദത്തെ തർജ്ജമ ചെയ്യാനായി പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. സാത്താൻ എന്ന പദത്തിൻ്റെ ഹീബ്രു രൂപമാണ് സത്താൻ. എതിർത്തു നിൽക്കുന്നവൻ, ഭിന്നിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ദൈവികമായവയെ എതിർക്കുകയും ദൈവത്തിലേക്ക് അടുക്കുന്ന മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരരൂപിയായാണ് സാത്താനെ പഴയ നിയമം അവതരിപ്പിക്കുന്നത്. അതിനുള്ള മനോഹരമായ ഒരു ഉദാഹരണം ജോബിൻ്റെ പുസ്തകം 1 അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഹീബ്രു പഴയ നിയമത്തിൽ മറ്റ് വ്യത്യസ്തമായ പദങ്ങളും പിശാചിനെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് സൈർ, ഷേദ്, അസാസെൽ, ലിലിത് തുടങ്ങിയ പദങ്ങളാണ്. ഇവയിൽ ആദ്യ രണ്ട് പദങ്ങളെ തർജ്ജമ ചെയ്യാൻ പിശാച് എന്ന പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അസാസെൽ, ലിലിത് തുടങ്ങിയ പദങ്ങളെ തർജ്ജമ ചെയ്യാതെ ഇതേ ഉച്ചാരണത്തോടുകൂടി തന്നെ അവതരിപ്പിക്കുന്ന ബൈബിൾ വിവർത്തനങ്ങളും കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പിശാചിനെക്കുറിച്ച് ലഭിക്കുന്നുണ്ട്. എങ്കിലും അവയ്ക്കെല്ലാം പൊതുവായിട്ടുള്ള ഘടകം ദൈവത്തെ എതിർക്കുകയും ദൈവത്തോടടുക്കുന്ന മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ്. വിജാതീയ ദേവന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവയെ പിശാചുക്കളായി അവതരിപ്പിക്കുന്ന രീതിയും പഴയ നിയമത്തിൽ ദൃശ്യമാണ്. പുതിയ നിയമത്തിൽ എന്നതുപോലെ പഴയ നിയമത്തിലും പിശാചുക്കൾ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ശക്തിയാണ്. ദൈവശക്തിക്ക് മുമ്പിൽ പിശാചുകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ പരിപാലനയിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യരും പിശാചുകളുടെ പ്രവർത്തനങ്ങൾക്ക് അതീതരാണ്. അവരെ കീഴ്പ്പെടുത്തുവാൻ പിശാചുകൾക്ക് സാധിക്കുകയില്ല. പുതിയ നിയമത്തിലെ പിശാചുകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പഴയ നിയമത്തിൽ അധിഷ്ഠിതമാണ്. ഈശോയുടെ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പിശാചുക്കളെ പുറത്താക്കുന്നതായിരുന്നുവെന്ന് നാം കണ്ടുകഴിഞ്ഞു. സുവിശേഷങ്ങൾ നൽകുന്ന വിവരണമനുസരിച്ച് ഈശോയ്ക്ക് പിശാചുകളുടെ മേൽ സർവ്വ അധികാരവും ഉണ്ടായിരുന്നു.
ഈശോയുടെ സമകാലീന ലോകത്തിൽ പിശാചുകളെ പുറത്താക്കിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവർ പ്രത്യേക പ്രാർത്ഥനകളോ കർമ്മങ്ങളോ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത് എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തനായി ഈശോ വെറുമൊരു വാക്കുകൊണ്ട് പിശാചുകളെ പുറത്താക്കുന്നതാണ് നാം കാണുന്നത് പിശാചുകളുടെ മേൽ പരിപൂർണ അധികാരം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് പഴയ നിയമത്തിൽ എന്നതുപോലെ വ്യത്യസ്തമായ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ നിയമം പിശാചനെയും പൈശാചിക ശക്തികളെയും അവതരിപ്പിക്കുന്നുണ്ട് പഴയ നിയമത്തിലെ സാത്താൻ എന്ന പദത്തെ തർജ്ജമ ചെയ്യാതെ അതേ രൂപത്തിൽ തന്നെ പുതിയ നിയമത്തിലും അവതരിപ്പിക്കുന്നുണ്ട് സുവിശേഷങ്ങളുടെ ആരംഭത്തിൽ തന്നെ ഈശോയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്ന സാത്താനെ നാം കണ്ടുമുട്ടുന്നുണ്ട് പുതിയ നിയമം സാത്താനാസ് ഡൈമോൺ ഡൈമോണിയോൻ പെയ്രക്സോൻ പ്നെവ്മ അഖത്രത്തോൺ തുടങ്ങിയ പദങ്ങൾ പിശാചുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് സാത്താനാസ് എന്ന പദത്തെ സാത്താൻ എന്ന് തന്നെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഡൈമോൺ ഡൈമോണിയോൻ ദിയാബോളോസ് തുടങ്ങിയ പദങ്ങളെ പിശാജ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത് പ്നെവ്മ അഖത്രത്തോൺ അശുദ്ധാരൂപി എന്ന പദപ്രയോഗവും പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11:14 മുതലുള്ള തിരുവചനങ്ങളിൽ വിവരിക്കപ്പെടുന്ന സൂചനകളനുസരിച്ച് പിശാചുക്കളെ പുറത്താക്കുന്നത് ഈശോയിൽ ദൈവരാജ്യം പ്രവർത്തിക്കുന്നത് മൂലമാണ് ഈശോയുടെ ദൗത്യമായ ദൈവരാജ്യ സ്ഥാപനത്തിന് ഘടകവിരുദ്ധമായി സാത്താന്റെ രാജ്യം നിലനിൽക്കുന്നുവെന്ന സൂചനയും ഈ തിരുവചനങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പിശാചുകളെ പുറത്താക്കുമ്പോൾ സാത്താന്റെ സാമ്രാജ്യം നശിക്കുന്നു എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് സുവിശേഷങ്ങൾ നമുക്ക് നൽകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:00 72 അപ്പസ്തോലന്മാരെ അയക്കുന്ന ഈശോ അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു മിന്നൽ പിണർ പോലെ താഴേക്ക് പതിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത് ശിഷ്യന്മാർ തൻ്റെ നിർദ്ദേശമനുസരിച്ച് സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുമ്പോൾ സാത്താൻ്റെ ശക്തികൾ പരാജയപ്പെടുന്നു എന്നുള്ള വലിയ ബോധ്യമാണ് ഈശോയുടെ പങ്കുവയ്ക്കുന്നത് അതായത് ഈശോയ്ക്ക് മാത്രമല്ല ഈശോയുടെ ശിഷ്യന്മാർക്കും സാത്താൻ്റെ മേൽ സമ്പൂർണ്ണ ആധിപത്യമുണ്ട് എന്ന് ഈശോ ഇവിടെ സ്ഥാപിക്കുകയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തുവാൻ പൈശാചിക ശക്തികൾക്ക് സാധിക്കുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യമാണ് തിരുവചനങ്ങൾ നമുക്ക് നൽകുന്നത് മാത്രമല്ല പൈശാചിക ശക്തികൾ അവർക്ക് എല്ലായ്പ്പോഴും കീഴ്പ്പെട്ടുമിരിക്കും സുവിശേഷങ്ങളിൽ ഈശോ പിശാചുകളെ പുറത്താക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ അടയാളമായിട്ടല്ല ദൈവരാജ്യം എത്തിയതിൻ്റെ സൂചനയുമായിട്ടല്ല ദൈവരാജ്യത്തിൻ്റെ വിശദീകരണവുമായിട്ടല്ല മറിച്ച് ദൈവരാജ്യം ഈശോയിൽ പ്രവർത്തന നിരതമാണ് എന്നതിൻ്റെ പ്രകടനമായിരുന്നു ഈശോ നടത്തിയ പിശാചുകളെ പുറത്താക്കലുകൾ വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ ഈശോയുടെ പ്രലോഭനങ്ങൾ അവസാനിക്കുമ്പോൾ പറയുന്നത് പിശാച് ഒരു നിശ്ചിത കാലത്തേക്ക് ഈശോയെ വിട്ടുപോയെന്നാണ് 4:13 തിരുവചനത്തിലാണ് നാം ഇത് കാണുന്നത് അതായത് ലൂക്കായുടെ സുവിശേഷത്തിൽ കൂടെ കൂടെ ഈശോയെ പ്രലോഭിപ്പിക്കുന്ന പിശാചിനെ സുവിശേഷകൻ ചിത്രീകരിക്കുന്നു എന്നാൽ എല്ലായ്പ്പോഴും പിശാച് ഈശോയുടെ മുമ്പിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ശിഷ്യരുടെ മുമ്പിലും പിശാചിന് അതേ വിദ്യയാണ് ഉള്ളത് എന്നുള്ള വ്യക്തമായ സൂചനയും ലൂക്കായുടെ സുവിശേഷം നൽകുന്നുണ്ട് എന്നാൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കാനുള്ള മനുഷ്യൻ്റെ സാധ്യതകളെ ലൂക്കായുടെ സുവിശേഷം വിവരിക്കുന്നുണ്ട് ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിൽ സാത്താൻ പ്രവേശിക്കുന്നതായാണ് വിശുദ്ധ ലൂക്ക സുവിശേഷകൻ പറയുന്നത് 22:3-4 തിരുവചനങ്ങളിൽ നാം ഇത് കാണുന്നു പിശാചുകളെ പുറത്താക്കുകയും
അവന്റെ ഭരണം അവസാനിപ്പിക്കുകയും ചെയ്യാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അധപതനമാണ് നാം ഇവിടെ കാണുന്നത് പിശാചന് കീഴ്പ്പെടാതിരിക്കുവാൻ ഈശോയോട് ചേർന്ന് നിൽക്കണമെന്നുള്ള വ്യക്തമായ പഠനം വിശുദ്ധ ലൂക്ക നമുക്ക് നൽകുന്നുണ്ട് 11ാം അധ്യായം 23ാം തിരുവചനത്തിൽ എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു എന്ന് ഈശോ പറയുമ്പോൾ പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ശിഷ്യൻ വഴിപ്പെട്ടു പോയാൽ സംഭവിക്കാവുന്ന ദുരവസ്ഥയെ വ്യക്തമാക്കുകയാണ് പിശാചിനെ സൂചിപ്പിക്കുന്ന ഡൈമോണിയൻ എന്ന ഗ്രീക്ക് പദം ഡൈയോ എന്ന ക്രിയയിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് ഈ ക്രിയയുടെ അർത്ഥം വിഭജിക്കുക ചിതറിച്ചു കളയുക എന്നൊക്കെയാണ് ഈശോയുടെ കൂടെയല്ലാത്ത ആളുകൾ ചിതറിച്ചു കളയുന്നു എന്ന് പറയുമ്പോൾ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ അവർ പങ്കുപറ്റുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് ഈശോയുടെ കൂടെ നിൽക്കാത്ത ക്രിസ്തു ശിഷ്യർ പിശാചുക്കളുടെ പ്രവർത്തനങ്ങളുടെ ഉപകരണങ്ങളായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് പിശാചുക്കളെ പുറത്താക്കുകയും ദൈവരാജ്യ സംസ്ഥാപനം അറിയിക്കുകയും ചെയ്യുന്ന ഈശോയെ ബേൽസെബൂലിനെ കൊണ്ടാണ് ഈശോ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാണ് ചില യഹൂദർ അധിക്ഷേപിക്കുന്നത് പുതിയ നിയമത്തിലും ഈശോയുടെ സമകാലീന യഹൂദ പാരമ്പര്യങ്ങളിലും ബേൽസെബൂൽ പിശാചുക്കളുടെ തലവനാണ് രാജാക്കന്മാരുടെ 2ാം പുസ്തകം 1ാം അധ്യായം 2ാം തിരുവചനത്തിൽ അഹസ്യ രാജാവ് എക്രോണിലെ ദേവനായ ബേൽസെബൂബിൻ്റെ ഉപദേശം തേടുന്നത് കാണുന്നുണ്ട് തൻ്റെ പരുക്ക് ഭേദമാകുമോ താൻ എത്രനാൾ ജീവിച്ചിരിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ബേൽസെബൂബിൻ്റെ പുരോഹിതരുടെ അടുത്തേക്ക് അഹസ്യ രാജാവ് തൻ്റെ സേവകരെ അയക്കുന്നത് ഈ തിരുവചന ഭാഗം സൂചിപ്പിക്കുന്നത് ബേൽസെബൂൽ എന്നത് പുരാതന യഹൂദ പശ്ചാത്തലത്തിൽ എക്രോൺ എന്ന അറിയപ്പെട്ടിരുന്ന രാജ്യത്തെ ഒരു ദേവനായിരുന്നു വിജാതീയരുടെ ദേവൻ തിരുവചനങ്ങൾ പിശാചുക്കളുടെ തലവനായാണ് ഈ ദേവനെ അവതരിപ്പിക്കുന്നത് ബേൽസെബൂൽ എന്ന പദം ബാൽ സെബൂബ് തുടങ്ങിയ രണ്ട് പദങ്ങളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് ബാൽ എന്നാൽ കർത്താവ് എന്നാണ് അർത്ഥം സെബൂൽ എന്ന പദത്തെ ചിലർ ഈച്ചകൾ എന്ന പേരിൽ തർജ്ജമ ചെയ്യാറുണ്ട് സാത്താനെക്കുറിച്ചുള്ള അവജ്ഞ പ്രകടിപ്പിക്കാനായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു തർജ്ജമ രൂപപ്പെട്ടിരിക്കുന്നത് മറ്റൊരു കാഴ്ചപ്പാടനുസരിച്ച് സെബൂൽ എന്നാൽ ഉയരത്തിലുള്ളത് ഉന്നതമായിരിക്കുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട് എന്ന് വിശദീകരിക്കാറുണ്ട് അങ്ങനെയെങ്കിൽ ബേൽസെബൂൽ എന്ന പദത്തിന് ഉയരങ്ങളുടെ കർത്താവ് എന്ന തർജ്ജമ നൽകേണ്ടതായിട്ട് വരും ബേൽസെബൂൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്തായിരുന്നാലും ദൈവത്തിന് വിരുദ്ധമായ ശക്തി എന്ന് വേണം അതിനെ മനസ്സിലാക്കാൻ ദൈവകരങ്ങളാൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഈശോയിൽ ദൈവത്തിന് വിരുദ്ധമായ സാത്താൻ പ്രവർത്തിക്കുന്നുവെന്നാണ് ചില യഹൂദർ ആരോപിക്കുന്നത് ഈശോയിലൂടെയുള്ള ദൈവിക പ്രവർത്തനത്തിൻ്റെ നിരാകരണമായിരുന്നു അത് ഈശോയെക്കുറിച്ച് പറയാൻ സാധിക്കാവുന്ന ഏറ്റവും മോശമായ ഒരു കാഴ്ചപ്പാടായിരുന്നു അത് എന്നാൽ തന്നിലൂടെ ദൈവം തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ദൈവരാജ്യം സമാഗതമായിരിക്കുന്നുവെന്നും ഈശോ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ് പിശാചുകൾ തനിക്ക് പരിപൂർണമായി കീഴ്പ്പെട്ടിരിക്കുന്നുവെന്നും തിന്മയുടെ ശക്തികൾക്ക് തൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നും ഈശോ ഇവിടെ വ്യക്തമാക്കുകയാണ് തിരുവചനങ്ങൾ ക്രിസ്തു ശിഷ്യർക്ക് ഇവിടെ രണ്ട് സാധ്യതകൾ തുറന്നു വയ്ക്കുകയാണ് ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്ന പൈശാചിക ശക്തികളെ എതിർത്ത് തോൽപ്പിക്കുക
അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് പൈശാചിക ശക്തികളുടെ പ്രേരണയ്ക്ക് വശമതരായി ജീവിക്കുക. തങ്ങൾക്ക് പലവിധത്തിലുള്ള കുറവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റു ശിഷ്യന്മാർ സാത്താനെ പരാജയപ്പെടുത്തിയെങ്കിൽ പിശാച് തന്നിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചുകൊണ്ട് യൂദാസ് ഒറ്റക്കാരനായി തീർന്നു. യൂദാസിനെ പോലെ ആയി തീരുക എന്നത് ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പരാജയമായിരിക്കും. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ സാത്താനും പൈശാചിക ശക്തികൾക്കും ഒരു വ്യക്തിയെ തൊടാൻ പോലും സാധിക്കുകയില്ല. തിന്മയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം കീഴ്പ്പെട്ടിരിക്കുന്ന ആധുനിക ലോകത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശക്തി പ്രസരിപ്പിക്കുന്നവരാകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു.